ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയുണ്ടായി ലാസ്റ്റ് ഗ്രേഡ് തസ്തിക ഇനി ഉണ്ടാകുമോ എന്നുള്ളത്. ഇതിൻ്റെ ഒരു മറുപടി എന്നോണമാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. 2021 തുടക്കത്തിൽ ഒരു പത്രവാർത്ത കാണുകയുണ്ടായി. ഏകദേശം ഒരു നടുവിലായി മനോരമയിലാൻ തോന്നുന്നുണ്ട് ഒരു ചെറിയൊരു പത്ര കട്ടിങ്. അവിടെ അതിൻ്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് തസ്തിക ഇനി കുടുംബശ്രീയിൽ നിന്നും ആളുകൾ നിയമിക്കും എന്ന് വെച്ചാൽ, ലാസ്റ്റ് ഗ്രേഡ് എന്ന തസ്തിക ഒഴിവാക്കിയിട്ട് ആ വരുന്ന ഒഴിവിലേക്ക് കുടുംബശ്രീയിൽ നിന്നും ആളുകളെ നിയമിക്കും എന്നുള്ളത്. നമ്മളിപ്പോൾ കണ്ടുവരുന്ന കാര്യവും അതുതന്നെയാണ്. ഇതിനോടകം ഈ ആറ് വർഷത്തിനിടയിൽ 426 പേരെ ബിവറേജ് കോർപ്പറേഷനിൽ ആളുകളെ സ്ഥിരപ്പെടുത്തി. ഈ ബിവറേജ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGSയിൽ വരുന്ന ഡിപ്പാർട്ട്മെൻ്റാണ്. അപ്പോൾ ഇവിടെ ഈ 426 എന്ന് പറയുന്ന കണക്ക് ബിവറേജിൽ മാത്രമാണ്, പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആളുകളെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ആളുകളെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ലാസ്റ്റ് ഗ്രേഡിന് സമാനമായ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ശമ്പള സ്കെയിലിൽ വെച്ചിട്ടാണ് ആളുകളെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതൊക്കെ LGSയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ 10 ജില്ലകളിലും വന്നിട്ടുള്ള ലിസ്റ്റ് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, കഴിഞ്ഞ LGS ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് ലഭിച്ച അതേ നമ്പറാണ് ഇപ്രാവശ്യം പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മെയിൻ ലിസ്റ്റ് വരുമ്പോൾ അതിൽ നിന്നും ആളുകൾ കുറച്ച് കുറയും. LGSൻ്റെ മെയിൻ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നും ഒരു പകുതിയോളം ഉദ്യോഗാർത്ഥികൾ മറ്റ് ജോലികളിലേക്ക് പോകും. കാരണം ഈ ലിസ്റ്റിലുള്ള അധിക ഉദ്യോഗാർത്ഥികളും ഏജ് കുറവുള്ള ഉദ്യോഗാർത്ഥികളാണ്. അവർക്ക് പല ഫോഴ്സായാലും LDC ആയാലും അങ്ങനെ വരുന്ന ഓഫീസ് അസിസ്റ്റൻ്റ്, സെയിൽസ്മാന്, ഫീൽഡ് വർക്കർ എന്ന് തുടങ്ങുന്ന ഒരുപാട് തസ്തികയുടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു പകുതിയോളം ഉദ്യോഗാർത്ഥികൾ പോകുമ്പോൾ ഒരു 300 ലിസ്റ്റിട്ട ഒരു ജില്ലയിൽ ഒരു 150 പേര് മാത്രമാണ് ആ ജില്ലയിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് എന്ന തസ്തികയ്ക്ക് ജോലിയിൽ പ്രവേശിക്കൂ. അങ്ങനെ വരുമ്പോൾ പിന്നെ വരുന്ന ഒഴിവിലേക്ക് താൽക്കാലികക്കാരെ നിയമിക്കുന്ന ഒരു സമ്പ്രദായമാണ് പിന്നെ വരിക. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുടുംബശ്രീയിൽ നിന്നും ആളുകളെ നിയമിക്കുമ്പോൾ ആ നിയമിക്കുന്ന ആളുകൾ പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ അംഗമോ മറ്റോ അല്ലെങ്കിൽ അടുത്ത ആളുകളോ മറ്റോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ നിയമിക്കുന്ന ആളുകളും അവരുടെ കുടുംബവും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരായി തീരും. അങ്ങനെ വരുമ്പോൾ ഇലക്ഷന് അത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് വരിക. ഇവിടെ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾ ഇതിനെതിരെ നിയമപരമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ LDC എന്ന് പറയുന്ന തസ്തികയും ഇവിടെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. LDC മാത്രമല്ല, ഫീൽഡ് വർക്കർ, ഇതൊക്കെ ചെറിയ തസ്തികയാണ്. ഇതിലൊക്കെ താൽക്കാലികക്കാരെ നിയമിക്കാൻ ഒരു പ്രയാസവുമില്ല. താൽക്കാലികക്കാരെ നിയമിക്കാൻ പറ്റാത്തത് ഫോഴ്സിൽ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ തസ്തികയിലും താൽക്കാലികക്കാരെ നിയമിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിയമപരമായി ഹൈക്കോടതിയെ
സമീപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം എന്നും പഠിച്ചവർക്ക് മാത്രമാണ് ജോലി കൊടുക്കേണ്ടത്. പുതുതലമുറക്ക് നമ്മൾ കൊടുക്കേണ്ട പാഠവും അതാണ്. കേരളം വിദ്യാഭ്യാസത്തിൽ ഒന്നാമതാണെന്ന് പറയുകയും ഇവിടെ പഠിച്ച ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടി സമരം ചെയ്യുകയും അലയുകയും മറ്റു പാർട്ടിക്കാരെ പുറകിൽ നടക്കുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവർ ജോലിയിലേക്ക് കയറുന്ന ഒരു സമ്പ്രദായമാണ് ഈ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും മടിച്ചു നിൽക്കാതെ നിങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാവുക, ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുക, നിയമപരമായി സമാധാനപരമായി പ്രകോപിതരാവാതെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ തലത്തിലുള്ള MLA മാരുമായി ബന്ധപ്പെടുക, പഞ്ചായത്ത് മെമ്പർമാരായി ബന്ധപ്പെടുക, ഗ്രാമങ്ങളിൽ ഈ ചർച്ച കൊണ്ടുവരിക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനൊരു വിജയം കാണുവാനാവൂ. അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥിയും നിങ്ങളുടെ കുറച്ച് സമയം ഇതിനായി മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ഫസ്റ്റ് നമുക്ക് വേണ്ടിയാണ്, നമ്മളുടെ തലമുറക്ക് വേണ്ടിയാണ്. ആദ്യം പഠിച്ച ഉദ്യോഗാർത്ഥികൾ മുഴുവനും കയറിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ സാധാരണക്കാരായ മുതിർന്ന ആളുകൾക്ക് കൊടുക്കാമല്ലോ. അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൽ എല്ലാവരും പങ്കാളികളാവുക. ഏവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സമാധാനപരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് സർക്കാരും ഉദ്യോഗാർത്ഥികളും മുന്നോട്ട് വരട്ടെയെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഗുഡ് ബൈ.